ഈ കലോത്സവ വേദിയിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക എന്നുള്ളതാണ്. നമുക്കിങ്ങനെ കറങ്ങി നടക്കണം, കുട്ടികളുടെ പ്രകടനങ്ങളൊക്കെ കാണണം, കാഴ്ചകളൊക്കെ കാണണം. രാവിലെ പോയതാണല്ലോ, എവിടെ ആയിരുന്നു? കറങ്ങി നടക്കുകയായിരുന്നു അല്ലേ? കറങ്ങി നടക്കായിരുന്നില്ല എന്തോ, അതൊരു ഇവിടെ നിന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മളൊരു സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ, ഒരു പാക്കേജ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അവിടെ പോയാലേ അറിയുള്ളൂ. നീ ഇവിടെ വന്നിരുന്ന് അവിടെ പഞ്ചാരടിച്ച് ഇവിടെ നോക്കി അവിടെ വായ നോക്കി നടക്കുന്ന സമയത്ത് കറങ്ങി നടക്കാനൊക്കെ ഈസിയാണെന്ന് പറയും. പക്ഷെ നമ്മൾ സംസാരിച്ചിരുന്ന സമയം പോക്കാൻ പാടില്ല. നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് നമുക്ക് ആളോട് ആളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നല്ലേ നല്ലതാണ്. അതെ, അത് ചോദിക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. ലളിതഗാനമല്ലേ മോള്? ഞാൻ നേരത്തെ പറയായിരുന്നു, ഈ ലളിതഗാനം പാടുന്ന സമയത്ത് നമ്മൾ ആങ്കറിങ് പോലും മറന്നിട്ട് നമ്മളിങ്ങനെ ലയിച്ചതിലിരുന്ന് പോകും. നേരത്തെ രണ്ടുപേരുടെ ലളിതഗാനം നമ്മൾ കേട്ടു. ഇനി മനോഹരമായ ഒരു ലളിതഗാനം കൂടി. മോളുടെ പേരെന്തായിരുന്നു? നന്ദന മനോജ്. സ്കൂൾ ഏതാ? ഗവൺമെന്റ് എച്ച്എസ് ശാസ്താംകോട്ട. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു ലാ പഠിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം ലളിതഗാനം. രാജമരാളങ്ങൾ ദേവദൂതുമായി രാഘവനത്തിൽ വന്നു. രാജമരാളങ്ങൾ ദേവദൂതുമായി രാഘവനത്തിൽ വന്നു. സൂര്യമയൂഖങ്ങൾ ഇന്ദ്രധനുസുമായി ചൈത്രകുടീരത്തിൽ വന്നണഞ്ഞു. സൂര്യമയൂഖങ്ങൾ ഇന്ദ്രധനുസുമായി ചൈത്രകുടീരത്തിൽ വന്നണഞ്ഞു. നഭസിൽ വാസരവല്ലോത്സവം, മനസ്സിൽ സ്മൃതി തൻ പ്രവാഹം, എൻ്റെ മനസ്സിൽ സ്മൃതി തൻ പ്രവാഹം. രാജമരാളങ്ങൾ ദേവദൂതുമായി രാഘവനത്തിൽ വന്നു. നന്നായിരുന്നു മോളെ. ഇനിയും ഒരുപാട് വേദികൾ ഇതുപോലെ കീഴടക്കാൻ പറ്റട്ടെ. ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? എനിക്ക് മാത്രമല്ല, ഇത് കണ്ടിട്ട് എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ നന്ദനയുടെ പാട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും.